ചോദ്യമുണ്ട് ബ്രദർ, നിങ്ങൾ ചോദിക്ക് ഉണ്ടെങ്കിൽ ചോദ്യം. ചോദിക്കൂ ബ്രദർ, അതിനല്ലേ അത് തന്നെയാ നിങ്ങളല്ലേ പറഞ്ഞത്. മോഡറേറ്റർ, നിങ്ങൾക്ക് ചോദിക്കാൻ, എനിക്കല്ല ചോദിക്കാനുള്ളത്, നിങ്ങൾക്കാണ്. അല്ല അതിനാണ് നിങ്ങൾ ഞാൻ നിങ്ങൾ സംസാരിക്കാതെ പിന്നെ എന്തിനാണ് ഇത് മുകളിലോട്ട് വ്യക്തമാക്കി വന്നത്? പറഞ്ഞു തരാൻ വേണ്ടി. ഞാൻ നിങ്ങൾക്ക് എന്തേ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്ക്, അല്ല നിങ്ങൾ പിന്നെ പറഞ്ഞു എന്തിനാണ് തരാം. മുകളിലോട്ട് വന്നത്? അല്ലാണ്ട് ചോദ്യത്തിന് നിങ്ങൾ മാത്രം മുകളിലോട്ട് വന്നത്? നിങ്ങൾ ഇസ്ലാമത്തെ കുറിച്ച് എല്ലാം അറിയുന്ന പോലെ, ആൾക്കാർ അറിയുന്ന ആളെ പോലെ വന്ന് ഇവിടെ കുത്തിരുന്നിട്ട് വലിയ ഇസ്ലാം മതം പഠിപ്പിക്കാൻ നിക്കല്ല നിങ്ങള്. ഇസ്ലാം ആദ്യം അറിയുന്ന നിങ്ങളെ മതം പറഞ്ഞു. റെഡിയാക്ക് നിങ്ങള്. അസ്ലാം ഇസ്ലാം ഏ, അറിയാലോ, അസ്ലാം ആദ്യം പറയൂ. നിങ്ങളെ മതം നിങ്ങൾ റെഡിയാക്ക്. അസ്ലാം പിൻപറ്റുന്ന പത്ത് എങ്ങനെ ഗുണങ്ങൾ പറയൂ. അസ്ലാം ഇസ്ലാം അറിയാവുന്ന അസ്ലാം പറയൂ, 10 ഗുണങ്ങൾ പറയൂ മുഹമ്മദിനെ കുറിച്ച്. അസ്ലാം ഇസ്ലാം അറി 21-ാം നൂറ്റാണ്ടിൽ പിൻപറ്റുന്ന എല്ലാവർക്കും 10 ഗുണങ്ങൾ അറിയുന്ന സംഗതിയാണ്, മുഹമ്മദ് നിങ്ങൾക്കും അറിയാം. ഹദീസിനകത്തും ഉദ്ധരിച്ച് അറിയുന്ന പറയൂ. കാര്യങ്ങൾ നിങ്ങൾ എന്താക്കും, അത് തലതിരിച്ച് നിങ്ങൾ മറ്റേതാക്കിയിട്ട് പറയും. അത് അതാണ് നിങ്ങൾ നിങ്ങളുടെ പരിപാടി. മനസ്സിലാവല്ലോ, നിങ്ങൾ വായിക്കുമ്പോൾ എങ്ങനെ താഴെ ഇരിക്കുന്ന മനസ്സിലാവല്ലോ. എങ്ങനെ എഴുതി വെച്ച സഹോദര, ഖുർആനിനകത്തും ഹദീസിനകത്തും എഴുതി വെച്ചിരിക്കുന്നത് മാറ്റാൻ ഞങ്ങൾക്ക് പറ്റത്തില്ലല്ലോ. അങ്ങനെ ഒരു മാജിക് കാണിക്കാൻ പറ്റത്തില്ല. അത് വായിച്ചു കഴിഞ്ഞാൽ അത് താഴെ ഇരിക്കുന്നവർക്കും മനസ്സിലാവും, ഞങ്ങൾക്കും മനസ്സിലാവും. സോ അത് ഹദീസും ഖുർആനും ഉദ്ധരിച്ച് മുഹമ്മദിന്റെ മുഹമ്മദ് അസ്ലാം പിൻപറ്റുന്ന മുഹമ്മദിന്റെ 10 മാതൃകകൾ പറയൂ. അസ്ലാം ബ്രദറെ, മാതൃകകൾ. അസ്ലാം ബ്രദറെ, ഒരു സംശയം. എന്റെ ഇത് കണ്ടോ നിങ്ങള്, പ്രൊഫൈല് കണ്ടോ? അതവിടെ ഇരിക്കട്ടെ. എന്റെ പ്രൊഫൈല് നിങ്ങൾ കണ്ടോ? നിങ്ങൾ ഈ ഇളിപിടിച്ചിട്ട് കാര്യമില്ല, പറയുന്നത് വ്യക്തമായിട്ട് പറയുന്നത് കേക്ക്. എത്ര വർഷമായി ഈ ബ്രദർ ഈ മുസ്ലിം ആയിട്ട് ഒന്ന് പറയോ? എങ്ങനെ ഈ മതത്തിൽ, ഈ മുസ്ലിം എന്നുള്ള നിങ്ങളുടെ മതം ഉണ്ടല്ലോ, ഇപ്പൊ അസ്ലാം ബ്രദറിന് ഒരു മതം ഉള്ളതുകൊണ്ടാണല്ലോ എന്തോ. എത്ര വർഷമായിട്ടുണ്ടാവും? ജനിച്ചപ്പോ മുതലാണോ അതോ പാതിയിലാണോ വന്നത്? എനിക്ക് 20 വയസ്സായിക്കുള്ളൂ. 20 വയസ്സായി. ഈ 20 വയസ്സിനിടയ്ക്ക് ഈ ഖുറാനിൽ നിന്നും ഇപ്പൊ ഇവിടെ നമ്മൾ ആൾക്കാർ മേലെ ഉണ്ടല്ലോ, അവർ ചോദിച്ചല്ലോ, ഇതിൽ ഒരു ഒരു കാര്യം പോലും അസ്ലാം ബ്രദറിന് ഒരു തെളിവായിട്ട് സംസാരിക്കാനില്ലേ? എന്ത്? അല്ല ചോദിച്ചല്ലോ ഒത്തിരി ഇവിടെ ഇസ്ലാമിനെ കുറിച്ചിട്ട്. എന്താ നമ്മള് മദ്രസയിൽ പോകുന്നത് തീവ്രവാദം പഠിപ്പിക്കാനാണെന്നാ പറയുന്നത്. ഞാനിതുവരെ തീവ്ര ഞാൻ 21 വയസ്സായി, ഞാൻ ഈ മദ്രസ പഠിച്ചിട്ട് എനിക്ക് ഇതുവരെ തീവ്രവാദം പഠിപ്പിച്ചതൊക്കെ ഈ 6 ഘട്ടം 7 ഘട്ടം പഠിപ്പിച്ചതൊക്കില്ല. നിങ്ങൾക്കില്ല ഇത് ബ്രദറെ പരിഹസിക്കാതെ കാര്യം പറയലോ. നമ്മുടെ കളിയാക്കാനാണെങ്കിൽ എല്ലാവർക്കും കളിയാക്കാൻ അറിയാലോ. ഇവിടെ ഉള്ള ഒരു അത്യാവശ്യം അവനവനെ കളിയാക്കുന്നവരല്ല ഇരിക്കുന്നത്. ഇസ്ലാം ബ്രദർ എത്ര വർഷമായി ഈ മതത്തിൽ വിശ്വസിക്കാൻ തുടങ്ങിയിട്ട്? ഇത്ര വർഷം ഈ വിശ്വസിച്ചിട്ട് എന്തുകൊണ്ടാണ് അസ്ലാം ബ്രദർ ഈ മതത്തിൽ വിശ്വസിക്കുന്നത്? ഒരു 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 കാര്യമെങ്കിലും പറയാനുണ്ടാവുമല്ലോ. ആ ഒരു കാര്യം, ഇന്ന കാര്യം ഇന്ന ബുക്കിൽ, ബുക്കിലുള്ള ഒരു കാര്യം. അതായത് നമുക്ക് ഇപ്പം എന്തേലും ഒരു കാര്യം ഒരു ബുക്കിലുള്ള ഉണ്ടോ, നമ്മൾ പഠിച്ച നമ്മുടെ ഖുർആനിലുള്ളത് ഒരു കാര്യമെങ്കിലും അസ്ലാം ബ്രദറിന് ബുദ്ധിയിൽ ഓർമ്മയിൽ ഉണ്ടാവുമല്ലോ. ആ ഒരു കാര്യം ഒന്ന് പറയുകയാണെങ്കിൽ ഇത്രയും പേർക്ക് ഒന്ന് ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇത്രയും കൊല്ലം കേട്ടത്, ഞാൻ ഒരുപാട് സംഗതികൾ കേട്ടിക്ക്, ഒരുപാട് സംഗതി. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും, അത് എനിക്ക് ഉപകാരപ്പെടും. അപ്പൊ പിന്നെ എന്തിനാ ഈ കഷ്ടപ്പെട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഈ മേല? ഞാനിപ്പോ ഒരു ആയത്ത് വായിക്കാം, ഞാനിപ്പോ ഒരു ആയത്ത് വായിക്കാം. വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ റെഫറൻസ് പറയുന്നുള്ളൂ. മറ്റുള്ളവരുടെ വിവാഹബന്ധത്തിൽ ഇരിക്കുന്ന സ്ത്രീകളും അറബി വായിക്ക്, ഇത് മലയാളത്തിൽ വിവർത്തനം ചെയ്ത് പറപ്പൂര് ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ മലയാളത്തില് ഇവിടെ കേൾവിക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയാണ് മലയാളം. ആ മലയാളത്തിൽ ഞാൻ ഇത് വായിക്കുന്നു. അതുകൊണ്ട് എന്താണ് താങ്കൾക്ക് ബുദ്ധിമുട്ട്? അറബി അറബി ഒരു യൂണിവേഴ്സൽ ഭാഷയാണോ? ആണോ ഇസ്ലാമേ? അല്ല നിങ്ങൾ പറയൂ, അറബി ഒരു യൂണിവേഴ്സൽ ഭാഷയാണോ? എല്ലാവർക്കും അറിയാവുന്ന ഭാഷയാണോ? എല്ലാവർക്കും വായിക്കാലോ, എല്ലാവർക്കും വായിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അതൊരു യൂണിവേഴ്സൽ ഭാഷയല്ല, അത് ഒരു പ്രാദേശിക ഭാഷ മാത്രമാണ്. അതൊരു പ്രാദേശിക ഭാഷ മാത്രമാണ്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഭാഷയിൽ വായിക്കാൻ പറഞ്ഞത്? ഇസ്ലാമില് മുസ്ലിങ്ങള് അറബി സംസാരിക്കുന്ന അറബി ഭാഷ വന്നത് എപ്പോഴാണ്? അറബി ഭാഷ എപ്പോഴാണ് വന്നത്? അറബികൾ എപ്പോഴാണ് വന്നത്? അപ്പൊ അറബി ഭാഷ ഉണ്ട്. എന്ത്? അല്ലല്ല, നിങ്ങൾ
നിങ്ങളിപ്പോ ഈ പറഞ്ഞ കാര്യം തന്നെ അസ്ലാമേ, നിങ്ങളിപ്പോ ഈ പറഞ്ഞ കാര്യം തന്നെ, അതായത് ഞാനത് മലയാളത്തിൽ വായിക്കാൻ തുടങ്ങി. ഇപ്പൊ നിങ്ങൾ പറയുന്നു ആർക്കും മനസ്സിലാകാത്ത ഭാഷയിൽ തന്നെ വേണം അത് വായിക്കാനെന്ന്. ഇത് തന്നെയാണ് നിങ്ങൾ 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 മദ്രസയിൽ പഠിച്ചിരിക്കുന്നത്. കാരണം നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്ന കാര്യങ്ങളും നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ മതത്തിന്റെ അടിസ്ഥാനങ്ങളും വിവർത്തനം ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം ഞാൻ വായിക്കാമെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു അല്ല അറബിയിൽ വായിക്കണമെന്ന് പറഞ്ഞു. അതായത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യൂ, ഒരു കാര്യം നിങ്ങള് നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ അസ്ലാമേ, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാനിത് വായിച്ചു കഴിയുമ്പോ നിങ്ങൾ അറബിയിൽ വായിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് ഇതിന്റെ അർത്ഥം പറഞ്ഞോളൂ. പക്ഷെ അർത്ഥം പറയണം, വേർഡ് ബൈ വേർഡ് അർത്ഥം പറയണം. താങ്കൾ സമ്മതിക്കുന്നോ അത്? ആ നിങ്ങൾ പറയും. ശരി, ഞാനിത് ആദ്യം വായിക്കുന്നു. മറ്റുള്ളവരുടെ വിവാഹബന്ധത്തിലിരിക്കുന്ന സ്ത്രീകളും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. അവ നിങ്ങളുടെ കൈകൾ ഉടമപ്പെടുത്തിയവർ അടിമ സ്ത്രീകൾ ഒഴികെ. നിങ്ങളുടെ മേൽ അല്ലാഹുവിൻ്റെ നിയമം അത്രേ ഇത്. അതിനപ്പുറമുള്ള സ്ത്രീകളുമായി നിങ്ങൾ ധനം മഹറായി നൽകിക്കൊണ്ട് നിങ്ങൾക്ക് വിവാഹബന്ധം തേടുന്നത് നിങ്ങൾ അനുവദിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ വൈവാഹിക ജീവിതം ലക്ഷ്യമാക്കുന്നവരായിരിക്കണം. നീചവൃത്തി ആഗ്രഹിക്കുന്നവരാവരുത്. അങ്ങനെ അവരിൽ നിന്ന് നിങ്ങൾ വല്ല സുഖവും അനുഭവിച്ചാൽ അവർക്കുള്ള വിവാഹമൂല്യം ഒരു ബാധ്യത എന്ന നിലയിൽ നിങ്ങൾ നൽകേണ്ടതാണ്. ബാധ്യത നിശ്ചയിച്ചതിന് ശേഷം നിങ്ങൾ അന്യോന്യം തൃപ്തിപ്പെട്ട് വല്ല വിട്ടുവീഴ്ചയും ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കുറ്റമൊന്നുമില്ല. തീർച്ചയായും അല്ലാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു. ഇത് അൽ നിസ നാലാമത്തെ സൂറ 24 ആയത്താണ് ഞാൻ വായിച്ചത്. ഇതിൽ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, അങ്ങനെ അവരിൽ നിന്ന് നിങ്ങൾ വല്ല സുഖവും അനുഭവിച്ചാൽ അവർക്കുള്ള വിവാഹമൂല്യം ഒരു ബാധ്യത എന്ന നിലയിൽ നൽകേണ്ടതാണ്. എന്താണ് ഇവിടെ ഈ സുഖമായിട്ട് സുഖം എന്ന് പറയുന്ന മാതൃക എന്നൊന്ന് പറഞ്ഞു തരാമോ അസ്ലാമേ? ഈ ഒരു സെന്റൻസിൽ അങ്ങനെ അവരിൽ നിന്ന് നിങ്ങൾ വല്ല സുഖവും അനുഭവിച്ചാൽ, വിവാഹം കഴിച്ചിട്ടില്ല, വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നതേ ഉള്ളൂ, അങ്ങനെയുള്ളവരിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും സുഖം അനുഭവിച്ചാൽ വിവാഹമൂല്യം, നിശ്ചയിച്ച വിവാഹമൂല്യം, അതായത് നിങ്ങൾ സ്വത്ത് കൊടുക്കണം. ഇതെന്ത് മാതൃകയാണ് അസ്ലാം, ഒന്ന് പറഞ്ഞു തരാവോ? നിങ്ങൾ ആദ്യം പറഞ്ഞ് വിവാഹം കഴിച്ചു, പിന്നെ പറയാം വിവാഹം കഴിച്ചിട്ടില്ല, എന്താ പറയുന്നത് നിങ്ങൾ? ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ വായിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഒന്നുകൂടി വായിക്കേ, നിങ്ങൾ വായിച്ചിട്ട് പിന്നെ അതിനെ വിവാഹം കഴിച്ചിട്ടില്ല, പിന്നെ ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നവരാകണം എന്ന് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. വായിക്കൊന്നുകൂടി സെന്റൻസ് ഒന്ന് വായിക്കേ. നിങ്ങൾ അങ്ങനെ അവരിൽ നിന്ന് നിങ്ങൾ വല്ല സുഖവും അനുഭവിച്ചാൽ അവർക്കുള്ള വിവാഹ മൂല്യം ഒരു ബാധ്യത എന്ന നിലയിൽ നിങ്ങൾ നൽകേണ്ടതാണ്. സുഖം എന്നതിനെ കൊണ്ട് അവിടെ എന്താ അർത്ഥമാക്കുന്നത് എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്? മസാജിങ് ആയിരിക്കോ, തലവെല്ലാം മസാജ് ചെയ്യാൻ പറയുന്നതായിരിക്കോ? കാല് ഞെക്കി കൊടുക്കുന്ന മനസ്സിലാക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. അതുണ്ട്, അതുണ്ട്. അതിലേക്കും പോവാതെ ഇത് പറഞ്ഞു തരും സുഹൃത്തെ. നിങ്ങൾ ഈ ധനം മുടക്കി ഏത് സുഖമാണ് തേടുന്നതെന്ന് നിങ്ങൾ പറഞ്ഞു തരും സുഹൃത്തെ. ഇതാണ് നിങ്ങളുടെ, നിങ്ങൾക്ക് എന്താ നാണാവുന്നുണ്ടോ? നാണാവുന്നുണ്ടോ അത് പറയാനായിട്ട്? എനിക്ക് സത്യസന്ധമായിട്ട് പറയൂ സുഹൃത്തെ. ഇല്ല, സത്യസന്ധമായിട്ടല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്താണ് സത്യസന്ധമായിട്ട് പറഞ്ഞത്? ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ടെന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് ചിന്തിച്ച് ആ ദൃഷ്ടാന്തം പറയാൻ പറ്റുന്നില്ല? എന്ത് പറയൂ, നിങ്ങൾക്ക് എന്ത്, എനിക്ക് വേർഡ് മനസ്സിലാകുന്നില്ല. നിങ്ങൾ സുഖം ചെയ്യാണ് ബ്രദറിനെ ഞാനാണ് മ്യൂട്ട് ചെയ്തേ. നിങ്ങൾ പറയൂ സുഹൃത്ത്, എന്ത് സുഖമാണ്, എന്ത് സുഖത്തിന്റെ പറഞ്ഞതാ? ഇയാള് പറയുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല, ഒന്ന് വേറെ ഒരാള് പറഞ്ഞ. നിങ്ങൾക്ക് മലയാളം മനസ്സിലാവില്ല. ഓക്കെ 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 ഓക്കെ
അജീഷ് ബദറെ ഒന്ന് പറഞ്ഞു കൊടുക്കാം. എന്താണ് വിഷയം? പുള്ളിക്ക് ഞാന് അൽനിസ 4:4 സൂറ 24 ആയത്ത് വായിച്ചിട്ട് ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിച്ചു, അങ്ങനെ അവരിൽ നിന്ന് നിങ്ങൾ വല്ല സുഖവും അനുഭവിച്ചാൽ അവർക്കുള്ള വിവാഹ മൂല്യം ഒരു ബാധ്യത എന്ന നിലയിൽ നിങ്ങൾ നൽകേണ്ടതാണ്. അപ്പൊ ഇവിടെ പറയുന്നത് വിവാഹം കഴിച്ച കാര്യമല്ല, വൈവാഹിക ജീവിതം ലക്ഷ്യമാക്കിക്കൊണ്ട് നിങ്ങൾ ആരെങ്കിലും സമീപിച്ചാൽ അവരിൽ നിന്ന് നിങ്ങളുടെ സുഖവും അനുഭവിച്ചാൽ അതിന് വിവാഹ മൂല്യം നൽകണമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ സുഖം എന്ന് പറയുന്നത് ഏത് മാതൃകയാണെന്നാണ് ഞാൻ പുള്ളിയോട് ചോദിച്ചത്. പുള്ളിക്ക് അത് മനസ്സിലാകുന്നില്ല എന്നാ പറയുന്നത്. നല്ലൊരു ചോദ്യമല്ലേ. ഉത്തരം പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഇദ്ദേഹത്തിന് മലയാളം വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല, പിന്നെ ഇത് ഈ അറബി വായിക്കൂ പറയുന്നത് എന്തിനാണ്? അല്ല, അത് അറബിയിൽ ഇറക്കി, അത് മോഹൻ ബാറെ അറബിക്കും അറബിയിലും പരിസര മക്കയ്ക്കും പരിസര പ്രദേശത്തെങ്കിൽ അറബിയിൽ ഇറക്കിയിരിക്കുന്ന പുസ്തകത്തിൽ മാത്രം വിശ്വസിക്കുന്ന ഒരാൾക്ക് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി അതെങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും? അത് അവരുടെ അറബി ദേവന്റെ കുഴപ്പമാണ്, അത് അവിടെ നിൽക്കട്ടെ. അസലം, ഈ 4 ഈ ആയത്തും പ്രകാരം എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? 4 ഇതും പ്രകാരം എന്താണ് താങ്കൾ എന്താണ് അതിന്മേൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയാം, ഒന്ന് കേൾക്കാനാ. 4:24 4:24 എന്താണ് താങ്കൾക്ക് അതിൽ എന്താണ് പറയാനുള്ളത്? ബിജു ബ്രദർ ചോദിച്ചാൽ ബാത്റൂമിൽ പോകുമ്പോഴത്തേ പ്രാർത്ഥിച്ചിട്ടാണല്ലോ കേറിയതല്ലേ? നന്നായി. അതെ, ഞാൻ ചോദിക്കുന്ന അതാണ്. ആ ആയത്തും പ്രകാരം എന്താണ് താങ്കൾക്ക് അതിൽ മനസ്സിലായത് ഒന്ന് പറഞ്ഞുതരാ. നിങ്ങളൊന്ന് പറഞ്ഞതാ, മറ്റേ ബിജുവേട്ടൻ പറഞ്ഞിട്ട് മനസ്സിലായില്ല. അറബിയിൽ വായിച്ചോ. എല്ലാം നേരത്തെ അല്ല പുള്ളി പറഞ്ഞത്, അറബി വായിച്ചാൽ മനസ്സിലായില്ല. ഞങ്ങൾ തന്നെയല്ലേ പറയുന്നത്, ഞങ്ങളല്ലേ ഇപ്പൊ ഇവിടെ പറയാനുള്ളത്? ഞങ്ങൾ അങ്ങ് വായിച്ചത് മനസ്സിലായി. നിങ്ങൾ അതങ്ങ് വായിച്ചേ, അറബിയിൽ അങ്ങ് വായിക്കുന്നേ. ഞാൻ അവസാനമായിട്ട് തന്നെ പറയുകയാണ്, ഒന്നുകൂടെ ഒന്ന് വായിച്ചത്. ഖുർആൻ വായിക്കാൻ എത്ര മടിയാണോ? ഒന്ന് ഇത് പറഞ്ഞുതരോ, ഖുർആൻ വായിക്കാൻ മടിയൊന്നുമില്ല. കൂലി കിട്ടുന്നതെന്ന് നമുക്കറിയാം, അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ. അത് ആരുടെ മുമ്പിലെ വായിച്ചാൽ കൂലി അതെനിക്കറിയാമോ? ഞാനതാണ് ഗബ്രിയല തട്ടി കളഞ്ഞോണ്ടിരുന്നത്. ഓൻ അതിൽ കയറി പിടിക്കുന്ന എനിക്കറിയാം. 4:24 എന്ന് വായിച്ചേ. സമയ വായിച്ചോ. ഉറക്കെ വായിക്കണേ, മനസ്സിലല്ല, ഞങ്ങൾക്കും കേക്കാനാ. അസലം പുള്ളി വായിക്കുന്ന നിങ്ങൾക്ക് ആർക്കൊന്നും കേൾക്കാം, എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. എനിക്ക് കേൾക്കാൻ പറ്റില്ല, ഞാൻ നോക്കിയിരിക്കുക. സാറേ അവിടെ ഉണ്ടോ? അതെ, അറബി, അത് അറബിയാ വായിക്കുന്നത്, അത് ഇസ്ലാം ബ്ലഡ് ഉള്ളവർക്ക് മാത്രമേ കേൾക്കാൻ പറ്റൂ. പുറത്തോട്ട് ശബ്ദം വന്നല്ലോ. നൊടിയല് നിർത്ത് പറയുന്നേക്ക്.
നൊടിയല് നിർത്തിട്ട് അങ്ങ് പറഞ്ഞു, അത് മലപ്പുറം ഭാഷയാ. ആ പറ, നൊടിയല് നിർത്തി പറ. ലോയിക്കാരാ പറയുന്നത് കേക്ക്, പറയുന്ന കേക്കല്ല. മനസ്സിലാക്കുന്നത് മുഴുവനും തഫ്സീർ വായിച്ചാലേ മനസ്സിലാവും. നിങ്ങൾ കിട്ടുന്ന അക്കലെ വെച്ച് വായിച്ചാല് ഇതിന്റെ പിന്നിൽ ഇത് ഒരു ആയത്താണ്. സാഹചര്യത്തിലാണ് അത് തന്നെ. ആ ആയത്ത് അങ്ങ് വായിക്കേ, വായിച്ചേ. അത് ഞാനേത് ഞാൻ പറഞ്ഞുതരാം അഞ്ചു വരെ അസ്ലാം ഇപ്പൊ എന്നാ പറഞ്ഞ അഞ്ചു വരെ എവിടെ പോയി മദ്രസയിൽ അഞ്ചു വരെ പോയിക്കുള്ളു, പിന്നെ അഞ്ചു വരെ പോയിട്ടുള്ളൂ. എന്നിട്ടാണോ താങ്കൾ പറഞ്ഞ താങ്കള് ഒരു കാര്യങ്ങളും പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോ മദ്രസയിൽ താങ്കള് ഇസ്ലാമിന്റെ ഒരു കാര്യങ്ങളും പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ഒന്നു മുതൽ അഞ്ചാം ക്ലാസ് വരെ നിങ്ങൾ ഖുർആൻ പഠിപ്പിക്കുന്നില്ലല്ലോ. നിങ്ങൾ ശരി, അഞ്ചാം ക്ലാസ് വരെ പഠിച്ച അസ്ലാമേ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അത് മതി, രണ്ടാം ക്ലാസ് ജീവിക്കാനുള്ള രണ്ടാം ക്ലാസ്സിൽ പോയാലും കിട്ടും. നമുക്ക് ആ 24 ഒന്ന് വായിച്ചേ അസ്ലമേ. നിങ്ങൾ ചിരിക്കലൊന്ന് വേണ്ട, നിങ്ങളെ മതം നോക്കിയാലും അല്ല അസ്ലമേ, താങ്കൾക്ക് ചിരിക്കാം, അത് മനുഷ്യ സഹജമല്ലേ ചിരിക്കാന്നുള്ളത്. എന്നിട്ട് താങ്കൾ മനുഷ്യനല്ലേ, ഞാനും മനുഷ്യനായതുകൊണ്ട് ചിരിച്ചത്. ഇതിന്റെ എല്ലാത്തിനും കാരണം ജൂതന്മാര്, അതറിയാവോ? ഇതാണ് ഈ വിഷയം മാറ്റിക്കൊണ്ട് പോവല്ലേ. ചിരിക്കുന്നത് 4:24 അസലമേ ഒരു മിനിറ്റ് താങ്കൾ ചിരിച്ചുകൊണ്ട് ഇവിടെ സംസാരിച്ചപ്പോ ഞങ്ങൾ ചോദിച്ചു അസലം എന്തിനാ ഈ ഇടക്കിടക്ക് ചിരിക്കുന്നേന്ന്. ഇല്ലല്ലോ, ചിരിക്കാന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഇതാണ്, അതുകൊണ്ടാണ് ഞാൻ ചിരിക്കുന്നത്. എനിക്ക് ചിരിക്കാനുള്ള കഴിവുണ്ട്. 4:24 എന്ന് വായിച്ചേ. എനിക്ക് നിങ്ങളോട് സംസാരിക്കാട്ടി പഠിച്ച ആൾക്കാർക്ക് കൃത്യമായിട്ട് വ്യക്തമാക്കിട്ട് പറഞ്ഞു തരാൻ കഴിയും. അതെന്തുകൊണ്ട് ആളുകളെ വന്നു സംസാരിക്കുന്നില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. സത്യം പറയാ, ഞാൻ പറഞ്ഞുതരാ കൂലി കിട്ടുന്ന കാര്യം തന്നെ. അജീഷേ ചിരിക്കില്ല, അജീഷേ എന്തോ അത് മറ്റുള്ളവർക്ക് ചിരിക്കാൻ അത് പറ്റാത്ത ഒരവസ്ഥയാണ്. അത് വേറെ എന്തെങ്കിലും ജനുസാണെന്നുണ്ടെ അത് നോക്കണ്ടല്ലോ. ഞാൻ മനുഷ്യനല്ല, അതുകൊണ്ടാ ചിരിക്കുന്നത്. 4:24 എന്ന് വായിച്ചേ അസലമേ. ചിരിക്കാലോ, എല്ലാവർക്കും ചിരിക്കാം, നിങ്ങൾക്ക് ചിരിക്കുക, എല്ലാവർക്കും ചിരിക്കുക. അത് ചിരിക്കണ്ടെന്ന് ഞാൻ പറയുന്നത്. 4:24 വായിക്കോ, കൂലി കിട്ടുന്ന കേസ് കേട്ടല്ലേ, വായിച്ചേന്നേ. കൂലി കിട്ടുന്ന കേസൊക്കെയാണ് നിങ്ങളെ ബൈബിൾ എഴുതി വെച്ച കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റേ മരിച്ചാലേ ആൾക്കാര്. കൈകടത്തലുകൾ വന്ന കിതാബല്ലേ നിങ്ങളത്? നമ്മളതാണ് പവർ, വലിയ പവറാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നേരെ രാവും പകലില്ലാതെ മാത്രം പുസ്തകമായിട്ട്, ഇത്രയും പവറുള്ള പുസ്തകമായിട്ടാണ്, അല്ല ഇത്രയും പവറുള്ള പുസ്തകമായിട്ടാണോ താങ്കൾക്ക് 4:24 ഒന്ന് വായിക്കാൻ പറ്റാത്തത്? ഒന്ന് വായിച്ചു, 4:24 ഒന്ന് വായിക്കുന്നേ. എന്തിനാണ് ഇത്ര ഇത്രക്ക് പവറുള്ള പുസ്തകം? വേറെ ആരും ഇടപെടരുത്. അജീഷ് ബ്രദറും അസലം മാത്രം സംസാരിക്കാൻ, വേറെ ആരും ഇടപെടരുത്. അസലം 4:24 ഒന്ന് വായിച്ചേ. അസലം ഇപ്പൊ കുറെ പേര് മൈക്കിടുന്നല്ലോ, മനുവും കെൽഫും ഒക്കെ മൈക്കണം. എല്ലാരും ഒന്ന് അടങ്ങിയിരുന്നേ പ്ലീസ്. അജീഷ് ബ്രദർ ഹാൻഡിൽ ചെയ്തോളൂ, വേറെ ആരും ഇടപെടണ്ട പ്ലീസ്. ആ അജീഷ് ഇടപെട്ടിട്ട് ഇവിടെ മലമറിക്കും. ഒന്നും നടക്കത്തില്ല എങ്കിലും. അല്ല ഇത്രയും പറഞ്ഞ ആളിന് 4:24 വായിക്കാൻ പറ്റാ,
നിങ്ങളെ മതത്തില് മറച്ചു വെക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾ ഇങ്ങനത്തെ ചർച്ചയെല്ലാം വെക്കുന്നത്. നിങ്ങളെ മതം തുറന്നു പറയും, ഇല്ലാത്ത മതമാണ് തുറന്നു പറയും. നിങ്ങൾ എന്ത് ദുആ ചെയ്തിട്ട് അവസാനം പ്രാർത്ഥിക്കുന്നില്ലേ ദൈവത്തിനോട് നിങ്ങള്? യേശു ക്രിസ്താവേ അത് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളെ മതം നിങ്ങൾ തുറന്നു പറയും. കഴിഞ്ഞോ? എന്നിട്ട് 4:24 പറയുന്നില്ലല്ലോ, അതെന്തേ? കൂലി കിട്ടുന്ന കേസ് കിട്ടല്ലേ? ഒന്ന് വായിക്ക്, നമുക്ക് മലയാളം വായിക്കാൻ അറിയില്ല. അതാണ്, മലയാളം വായിക്കാൻ അറിയത്തില്ല, സംസാരിക്കാൻ അറിയാല്ലേ? സംസാരിക്കാൻ അറിയാം, അല്ലാണ്ട് സംസാരിക്കാം. അതിപ്പോ താങ്കള് ഡി പിയിൽ ഇട്ടിരിക്കുന്ന തെറിയല്ലേ എഴുതി വെച്ചിരിക്കുന്നത്? കയ്യും ചൂണ്ടിങ്ങളെ കണ്ണിൽ അല്ല, ഞാനത് അല്ല, അതങ്ങനെ അല്ല, താങ്കളുടെ ഡി പിയിൽ അത് സത്യം താങ്കളുടെ ഡി പിയിൽ തെറിയല്ലാതെ താങ്കൾക്ക് എങ്ങനെ അറിയാം? ഇതാണ് മലയാളം എഴുതാൻ വായിക്കാൻ അറിയത്തില്ല, ഇത് കേട്ടോ, ഇതാണ് പ്രശ്നം. ഈ പുള്ളിക്ക് വായിക്കാൻ അറിയത്തില്ല, പക്ഷെ പറയാണ് അതിന്റെ അകത്ത് എഴുതിയിരിക്കുന്ന എല്ലാം സത്യസന്ധമാണ്. അതെങ്ങനെ ശരിയാണ്? ഇതാണ് അസ്ലമേ 4:24 എന്ന് വായിച്ചേ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഞാനതാ മുഹമ്മദിന്റെ കുറച്ച് ചരിത്രം അങ്ങോട്ട് വായിക്കാം, അതാണ് നല്ലത്. കുറെ സമയത്ത് ഞാൻ 4:24 ചോദിക്കുന്നുണ്ട്, ഇനി മുഹമ്മദിന്റെ കുറെ ചരിത്രം അങ്ങോട്ട് വായിക്കാം. അസ്ലം ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്തേ. താങ്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം എന്നുള്ളത് ഇനി മുഹമ്മദിന്റെ ചരിത്രം അങ്ങോട്ട് പറയാം. കുറെ സമയത്ത് ഞാൻ ചോദിക്കുന്നുണ്ട്, വായിച്ചു കഴിഞ്ഞിട്ട് മനോബ്രദറിലേക്ക് വന്നിട്ട് ഇനി വേറെ പോകുള്ളൂ. ഈ ഡീൽ അങ്ങോട്ട് കഴിഞ്ഞോട്ടെ. കുറെ നേരമായിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട്, ഇനി കൊറേ നേരമായിട്ട് ഞാൻ അസ്ലമിനോട് ചോദിക്കുന്നുണ്ട്, അസ്ലമേ 4:24 എന്ന് വായിക്കും. അജീഷ് ബ്രദറെ ഒരു 30 സെക്കൻഡ് ഒന്നരോ പ്ലീസ്. ഓക്കെ, ഒരു സെക്കൻഡ്. ഈ സ്പീക്കർ പാനൽ ആവശ്യമില്ലാതിരിക്കുന്ന എല്ലാരും ഒന്ന് താഴോട്ട് മറങ്ങി. നിങ്ങൾ ഈ മൈക്ക് ബ്ലിങ്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നില്ല, പക്ഷെ ഞങ്ങൾക്ക് എല്ലാം ഡബിൾ എക്കോ അടിക്കുകയാണ്. ആവശ്യമില്ലാതിരിക്കുന്ന എല്ലാവരും ഒന്ന് താഴ്ന്നു മറിയുകയും അസ്ലമിനെ ഒന്ന് കൈകാര്യം ചെയ്ത ശേഷം നിങ്ങൾ കയറിവ, നമുക്ക് ആരാണെങ്കിലും സെറ്റ് ചെയ്യാം. ഓക്കെ അജീഷ് ബ്രോ പ്ലീസ്. അസ്ലമിനെ അല്ലല്ലോ, കാരണം മുഹമ്മദിനെ അല്ലേ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. സോറി, മുഹമ്മദിന്റെ പ്രവർത്തികൾ ജീവിച്ചിരിപ്പില്ല. ഒരൊറ്റ കാര്യം അങ്ങോട്ട് പറഞ്ഞപ്പോ തന്നെ പുള്ളി കരയാണ്. അപ്പൊ ബാക്കി കേട്ടില്ല. അതുകൊണ്ട് അജീഷ് ബ്രദർ ഇനി ചരിത്രം വായിക്കാൻ പോവാണ്, നിങ്ങളുടെ ഹദീസുകൾ വായിക്കാൻ പോവാണ്. അപ്പൊ ശാന്തമായിട്ട് മിണ്ടാതിരുന്ന് കേൾക്കുക. എത്ര ഒച്ച എടുത്താലും താഴത്തോട്ട് വിടത്തില്ല, ഞങ്ങൾ മ്യൂട്ട് അടിച്ച് കേൾപ്പിച്ചിട്ടേ വിടത്തുള്ളൂ. അപ്പൊ അതിന് ഇടയാക്കരുത്, ശാന്തമായിട്ടിരുന്നിട്ട് വായിക്കുന്നത് കേൾക്കുക. റെഫറൻസ് പറയും, സഹിയായിട്ടുള്ള ഹദീസ വായിക്കാൻ പോണം, അത് കേട്ടിട്ട് അസ്ലം പോയാ മതി. അപ്പൊ ഇതാണ് പ്രശ്നം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്ലമിനെ പോലുള്ളവർക്ക് ഈ ഖുറാന്റെ ആയത്ത് വായിച്ചു കഴിഞ്ഞാൽ കൂലി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടൊരു സംസാരം സംസാരിച്ചു. അത് കൂലി കിട്ടുന്നത് മുസ്ലിങ്ങളുടെ ഇടയിലിരുന്ന് വായിച്ചെങ്കിൽ മാത്രമേ കൂലി കിട്ടത്തുള്ളെന്നാണ് ഖുറാന്റെ പരിഭാഷകരായിട്ടുള്ള ആൾക്കാർ പറയുന്നത്. മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ ഇരുന്ന് വായിക്കണം, അല്ലാതെ അമുസ്ലിങ്ങളുടെ ഇടയിൽ ഇരുന്ന് വായിച്ചു കഴിഞ്ഞാൽ കൂലി കിട്ടത്തില്ല. കാരണം അവിടെ ആ ഒരു കാര്യത്തിന്മേല് പ്രശ്നമാണ്. കാരണം അമുസ്ലിങ്ങൾക്ക് നമ്മുടെ ഖുറാൻ പോലും കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു ആശയം ഇവർക്കുള്ളത് കൊണ്ട് ഇവർക്ക് മുസ്ലിങ്ങളുടെ ഇടയിൽ അമുസ്ലിങ്ങളുടെ ഇടയിൽ ഇരുന്നുകൊണ്ട് ഇത് വായിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പുള്ളിക്ക് 4:24 വായിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് മാത്രമല്ല, 4:24 എന്ന് പറയുന്നത് അത് വായിക്കുന്നത് ഒരു മുസ്ലിമിന് ഏറ്റവും കൂടുതൽ ഉള്ളിൽ അവന്റെ ഉള്ളിൽ എന്തോ പറയുന്നത് നാണക്കേടാണ്. ഒരു മുസ്ലിമായിട്ട് ജനിച്ചു വളർന്നിട്ടുള്ള 5-5 ക്ലാസ് വരെ മദ്രസ പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ പോലും എന്ത് ചെയ്യും, അത് വായിക്കാൻ അവർക്ക് നാണക്കേടാണ്. എന്തുകൊണ്ടാ? കാരണം എന്റെ ഖുറാന്റെ അകത്തുള്ള ഈ വൃത്തികെട്ട സാധനം ഞാൻ എന്റെ വായിലൂടെ, മുസ്ലിമായ എന്റെ വായിലൂടെ തന്നെ പുറത്തേക്ക് വരണമല്ലോ എന്ന് 5 ക്ലാസ് വരെ മദ്രസ പഠിച്ചിട്ടുള്ള മനുഷ്യർക്കും തോന്നലുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും നേരം ഒരു 24 വായിക്കുന്നത് ഇത്രയും സമയം പറഞ്ഞിട്ട് 24 മിനിറ്റിന് മുകളിൽ പറഞ്ഞിട്ട് പോലും എന്താണ് പുള്ളി പറയാത്തത്? അല്ലെന്നുണ്ടെങ്കിൽ അസ്ലം എന്ന് പറയുന്ന ആള് വായിക്കാത്തത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് മുഹമ്മദിന് ഇത് ഇറക്കി കൊടുത്തു എന്ന് പറയുന്നത് ഒരു ദൈവത്തിന്റെ ഇതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് പറയാൻ പറ്റത്തില്ല.
കാരണം മുഹമ്മദിന്റെ അടുത്തൊരു വെളിപാട്, മുഹമ്മദിന് വെളിപാട് വന്നിരിക്കുന്നതിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു വല്ലാത്ത അവസ്ഥയിലാണ് പറയുന്നത്. കാരണം മണിയടി ശബ്ദത്തോടുകൂടിയാണ് വരുന്നതെന്നാണ് പറയുന്നത്. മണിയടി ശബ്ദം എന്ന് പറയുന്നത് എന്താണ്? പിശാചാണ് മണിയടി എന്ന് പുള്ളി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കാരണം എന്തുകൊണ്ട്? ഈ മനുഷ്യന് ഒരിക്കലും ദൈവത്തിൽ നിന്ന് വന്നതാണെന്ന് ഈ മുസ്ലിങ്ങൾ പോലും ഇപ്പൊ വിശ്വസിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിയത് കൊണ്ട് ഇവർക്കിനി ചെയ്യാൻ പറ്റുന്ന കാര്യം വായിക്കുന്നു പറയുമ്പോഴത്തേനും ഇല്ല ഇക്ര ഇക്ര എന്ന് മറ്റവൻ കിടന്നുണ്ട് പറഞ്ഞ കണക്ക് പോകാം എന്നുള്ളതല്ലാതെ ഒന്നും പറയാൻ പറ്റത്തില്ല. ശരിയല്ലേ അസ്ലമേ? കാരണം എന്താണ്? താങ്കൾക്ക് ഈ ഒരു ഹദീസ് വായിക്കാൻ ഭയങ്കര പേടി, ഭയം, അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അസ്ലമിനോട് എനിക്ക് പറയാനുള്ള, അസ്ലമിനോട്, അസ്ലമിന് ഒരു സമയം കൂടെ ഞാൻ തരാം. അങ്ങനെയാണെന്നുണ്ട് അസ്ലം ഒന്ന് വായിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ താങ്കൾ എന്തുകൊണ്ടാണ് ഖുറാനായത്ത് അല്ല ഖുറാനായത്ത് വായിക്കാത്തതെന്നുള്ളതിന്റെ തെളിവ് സഹിതം ഞാൻ പറയാം. ഒന്നുകൂടെ ചോദിക്കണം അസ്ലമിന്, ഒരു 4:24 താങ്കൾക്ക് മലയാളം അറിയത്തില്ല, അറബിയിൽ വായിച്ചോളൂ. അറബി അറിയാവുന്ന ആളിവിടെ ഉണ്ട്, അറബിയിൽ സംസാരിക്കുന്ന ആളിവിടെ ഉണ്ട്, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് അസ്ലം അതൊന്ന് വായിച്ച് 4:24 ഒന്ന് വായിച്ചിട്ട് എന്താണ് അവിടെ അർത്ഥം വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് എന്നിട്ട് ഞാൻ ബാക്കിയുള്ള വിഷയത്തിലേക്ക് ഒന്ന് പറഞ്ഞ അസ്ലമേ. അതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യോ, അത് പോയി മേലോട്ട് പോയി. എന്തുവാ എന്ത് കോപ്പി പേസ്റ്റ്? നിങ്ങൾ ഇട്ടന്ന സാധനം ആരിട്ടെന്ന്? ഞാൻ ഇവിടെ ഒന്നും ഇട്ടുവന്നില്ലല്ലോ. നേരത്തെ ഇട്ടീനല്ലേ നിങ്ങള്? അത് മേലോട്ട് പോയി. ആര് മുകളിലേക്ക് ഇട്ട് പോയി? ഞാനൊന്നും ഇട്ട് വന്നിട്ടില്ല. മുകളിലേക്ക് കയറി പോവാൻ ഇതാ റീസ്. അങ്ങനെ പറയരുത്, നിങ്ങളെ ദൈവം കൂടിയാണ് ആരെ? എന്റെ ദൈവം ഒന്നും ലീസ എന്ന് പറയുന്നവൻ ആ കള്ളൻ. പോവാൻ പറ. ആ അസ്ലമേ ഇതൊന്ന് പറഞ്ഞേ, ഈ 4:24 ഒന്ന് വായിച്ചേ. നിങ്ങൾ 4:21 ഏതാണ് പറയുന്നത്? 21 24 നാലാം സൂറ 4 അതിന്റെ 24 ആയത്ത്. നിങ്ങൾ എഴുതി വെച്ച ഒന്ന് ഇതിൽ കോപ്പി പേസ്റ്റ് ചെയ്യൂ പ്ലീസ്. അതെനിക്ക് അറിയത്തില്ല, എന്റെ കോപ്പി പേസ്റ്റ് അടിക്കുന്ന സാധനം പറയുന്നേക്ക് ആദ്യം മൊത്തം എന്റെ കോപ്പി പേസ്റ്റ് അടിക്കാനുള്ള സാധനം ഇല്ല. എന്റെ മൊത്തം പുസ്തകങ്ങളാണ്. ഖുറാൻ എന്ന് പറയുന്നത് ഏകദേശം 6-7 വോളിയം തഫ്സീർ അടക്കമാണ് എന്റെ ഇരിക്കുന്നത്. ഞാൻ അതെങ്ങനെ എടുത്തിട്ട് ഇവിടെ കോപ്പി പേസ്റ്റ് അടിക്കുന്നത്? അപ്പൊ താങ്കൾക്ക് ഇതിനെ പറ്റി പോലും അറിയത്തില്ലേ? അതുകൊണ്ടാണ് പറയുന്നത് എടുത്ത് വായിക്കും. ഗൂഗിളിലല്ല, കാശ് കൊടുത്ത് മേടിച്ചു വെച്ചിരിക്കുന്നേ. അത് നിങ്ങളുടെ കഴിവുകേടാണ്. ഇത് സുന്നിയാണ്, സുന്നിയാണ്, അതാണ് ഈ പ്രശ്നം. സുന്നിയാണ്, അതുകൊണ്ടാണ് പുള്ളി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു തരട്ടെ നിങ്ങക്ക്, വേറെ ഒന്നും പറയണ്ട. നാലാമത്തെ സൂറ 24 എന്ന് വായിച്ചേ. ഗബ്രിയേൽ പ്ലീസ്, ഗബ്രിയേൽ സംസാരിക്കട്ടെ, ഇടയ്ക്ക് കയറല്ല. അതിനാണ് ശാന്തമായിട്ട് എത്ര നേരമായി ഓരോരുത്തരും മാറി മാറി ഇവിടെ സംസാരമില്ല. ഇവിടെ സംസാരമില്ല. ഇവിടെ ആയത്ത് വായന മാത്രമേ ഉള്ളൂ. ആയത്തെടുത്ത് വായിക്കാം. സൂറത്ത് നിസയിലെ 24 ആയത്ത് വായിക്കാം. പള്ളി പോണ്ടിയല്ലേ? വീട്ടില് ഖുറാനും ഇല്ലേ? ഞാൻ ഫ്ലാറ്റിലല്ലേ. ഫ്ലാറ്റിനകത്ത് ഖുറാൻ വെക്കൂലേ? ഫ്ലാറ്റിന്റെ അകത്ത് ഇവിടെ പണി സ്ഥലത്ത്. അപ്പൊ മൊബൈലിനകത്ത്? അന്ന് വായിക്ക സുഹൃത്തെ, 4:24 വായിക്കുന്നേ. ഫോണിനകത്ത് നിങ്ങളുടെ ഖുറാൻ ഏത് പരിഭാഷ വേണേലും കിട്ടും. നിങ്ങൾ എടുത്ത് വായിക്കുന്നതിനെന്താ ഏത് വായിച്ചിട്ട് കാര്യമില്ല, അതാണ് നിങ്ങളെ കുഴപ്പം. ഏത് കിട്ടുന്നെല്ലാം വായിച്ച് നിങ്ങളെ പോലത്തെ ആൾക്കാർ പഠിച്ചു. ഏതാണ് നമുക്ക് അറിയില്ല, ഏതാ സത്യം, ഏതാണ് കളവ്. നിങ്ങളെ പോലത്തെ ആൾക്കാർ എഴുതുന്നത് കൊണ്ട്, നിങ്ങളെ പോലെ ഓരോരുത്തർ എഴുതുന്നില്ലേ, നിങ്ങളെ പോലത്തെ ആൾക്കാർ അസ്ലാമേ ഞങ്ങളുടെ എഴുതിയത് വായിക്കാനല്ല പറഞ്ഞേ. നിങ്ങൾ ഏതാണോ വായിക്കുന്നത് അതേ വായിക്കാനാ പറഞ്ഞേ. അജീഷ് ബ്രദറെ, ഈ സി എം മടൂര് അജീഷ് ബ്രദറിന്റെ ആരും അല്ലല്ലോ അല്ലേ? പരപ്പൂര് എന്റെ ആരുമല്ല. എന്റെല് കെ വി മുസ്ലിയാർ കൂറ്റനാടെന്ന് പറയുന്നത് എന്റെ അമ്മായിയുടെ മോനൊന്നും അല്ല. ഇനി ഇമാർ റാസി എന്ന് പറയുന്നത് എന്റെ കൊച്ചാപ്പായും മൂത്താപ്പായും ഒന്നും അല്ല. ഇനി അമാനു മൗലവി എന്ന് പറയുന്നവനും എന്റെ കൂട്ടത്തിൽ പെട്ടവനൊന്നും അല്ല. എം എം അക്ബർ എന്റെ ഇളയപ്പാന്റെ മോനും അല്ല.
ഞാനൊക്കെ മതി. അതെല്ലാം വേറെ ലെവല് കാര്യാ. നിങ്ങക്ക് ഞാനൊക്കെ മതി, എനിക്ക് ആ കുറച്ചൊക്കെ അറിയുള്ളൂ. ഞാനൊക്കെ മതി. ഒരു സെക്കൻഡ്, അത് സാക്ഷിയുടെ കോർഡിനേറ്റർ പറയണ്ട, അത് ഞങ്ങളെ പോലുള്ളവര് പറയാം. അതിന് സാക്ഷിയെ പോലുള്ള വലിയ ടീമൊന്നും വേണ്ട. എടേ അസ്ലമേ, ഞങ്ങള് കാണികൾ കണ്ടോണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്, ഞങ്ങള് പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. സാക്ഷി അപ്പോളജറ്റിക് നെറ്റ്വർക്കിന്റെ സംവാദത്തെ ഭയന്ന് ഒളിച്ചോളിച്ച് നടക്കുന്ന എം എം അക്ബർ ഉണ്ടല്ലോ, ഈ എം എം അക്ബർ അയ്യേ നാണക്കേട്, ഇദ്ദേഹത്തെയാണോ നിങ്ങൾ വലിയ പുലിയായിട്ട് പറഞ്ഞേ? അയ്യേ ശേ.